ആരോഗ്യരംഗത്തും സാമൂഹ്യ സുരക്ഷാ രംഗത്തും നമ്പർ വൺ കേരളമെന്ന് അഹങ്കരിക്കുന്ന നമ്മൾ നമ്മുടെ സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള അനന്തപുരിയിൽ നടന്ന ഒരു വലിയ സങ്കടകരമായ ഒരു കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട്. തിരുവനന്തപുരത്ത് ഒരമ്മ പട്ടിണി കാരണം അവരുടെ 4 മക്കളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയിരിക്കുന്നു. സ്വന്തം മക്കളുടെ വിശപ്പ് മാറ്റാനായി ആ മക്കൾ മണ്ണ് വാരി തിന്ന് വിശപ്പടക്കിയിരിക്കുന്നു എന്ന ഒരു ദുഃഖകരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ആ അമ്മ. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. തിരുവനന്തപുരം കൈതമുക്കിൽ സർക്കാർ പുറമ്പോക്കിൽ കഴിയുന്ന സ്ത്രീയാണ് ശിശുക്ഷേമ സമിതിക്ക് തൻ്റെ 6-ൽ 4 കുഞ്ഞുങ്ങളെ കൈമാറിയത്. 6 മക്കളിൽ 4 മക്കളെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തിരിക്കുന്നു. മറ്റു 2 കുട്ടികൾ മുല കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്, ഫീഡിംഗ് പ്രായത്തിലുള്ള ആ ഒരു ക്രൈറ്റീരിയയിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരെ അമ്മയിൽ നിന്ന് വേർപെടുത്താൻ ശിശുക്ഷേമ സമിതി ഇപ്പോൾ തയ്യാറായിട്ടില്ല. ആവശ്യമെങ്കിൽ അവരെ കൂടി ഏറ്റെടുക്കുമെന്ന് ശിശുക്ഷേമ സമിതി അറിയിച്ചിരിക്കുന്നു. ആരോഗ്യ തീർത്തും അനാരോഗ്യപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ ഒരു പുറമ്പോക്കിൽ 6 കുഞ്ഞുങ്ങളുമായി ഒരു അമ്മയും ഒരു പിതാവ്, ആ പിതാവ് തികഞ്ഞ ഒരു മദ്യപാനിയാണെന്ന് കൂടി തന്നെ നമ്മൾ പറയാം, എടുത്തു പറയണം. കാരണം ബാനർ, ഫ്ലെക്സ് എന്നിവ കൊണ്ട് കെട്ടിമറിച്ച കുഞ്ഞു വീട്ടിൽ, കുഞ്ഞു വീടെന്നൊന്നും അതിന് പറയാൻ പറ്റത്തില്ല, കിളിക്കൂടിന് ഇതിലും കൂടുതൽ അടച്ചുറപ്പുണ്ടാകും. 4 കമ്പുകൾ 4 തൂണുകൾ എന്ന ഒരു രീതിയിൽ വെച്ചിരിക്കുന്ന 4 കമ്പുകൾ, ആ 4 കമ്പുകളിൽ 4 ചുള്ളിലുകൾ വെച്ചിട്ട് ബാനർ, ഫ്ലെക്സ് എന്നിവ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നു. മുമ്പ് ശിശുക്ഷേമ സമിതി നൽകിയ പോഷകാഹാരം മാത്രമേ കുട്ടികൾക്ക് ആരോഗ്യമുള്ള ഭക്ഷണം എന്ന രീതിയിൽ നൽകിയിട്ടുള്ളൂ എന്ന് ആ അമ്മ പറയുമ്പോൾ വളരെ വളരെ സങ്കടകരമായി, ദൈന്യതയായി, ഹേ പിണറായി വിജയ, ഞങ്ങൾ ചോദിക്കുന്നു ഒരു കാര്യം, താങ്കളുടെ മൂക്കിന് താഴെയാണല്ലോ ഈ സംഭവം നടന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ കൈതമുക്ക്. അവിടുത്തെ ഒരു റെയിൽവേ പുറമ്പോക്കിൽ താമസിക്കുന്ന ഈ കുടുംബത്തിൻ്റെ ആ ഒരു അവസ്ഥ എന്തുകൊണ്ട് മുഖ്യധാരയിലേക്ക് എത്തിക്കാൻ ആ ഭാഗത്തുള്ള അവർക്ക് വോട്ടില്ലാത്ത, വോട്ടുണ്ടോ വോട്ടില്ലയോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ട് അവിടുത്തെ ജനപ്രതിനിധി, അവിടുത്തെ കൗൺസിലർ തയ്യാറായില്ല എന്ന് തന്നെ. ഗുരുതരമായ അനാസ്ഥയാണ്. നമ്പർ വൺ കേരളം, നാം മുന്നോട്ട്, അങ്ങനെയല്ലേ ചോദിക്കേണ്ടത്, നാം എങ്ങോട്ട്? ഈ കാര്യമാണ്. 4 കുഞ്ഞുങ്ങളെ ഒരു അമ്മ എനിക്ക് പോറ്റാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ശിശുക്ഷേമ സമിതിയിലേക്ക് കൈമാറുന്നു. 2 കുഞ്ഞുങ്ങൾ ഫീഡിംഗ് എന്ന ഒരു മുലയൂട്ടൽ എന്ന ഒരു പ്രക്രിയയിൽ നടക്കുന്ന 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ഈ കുഞ്ഞുങ്ങളെ അമ്മയിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റില്ല. അമ്മയുടെ ആരോഗ്യസ്ഥിതി കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള നമ്മുടെ തിരുവനന്തപുരം മേയറിൻ്റെ പുതിയ തരത്തിലുള്ള ഒരു വാഗ്ദാനം, ആ അമ്മയ്ക്ക് നഗരസഭ ജോലി നൽകുന്നു. പട്ടിണി സഹിക്കവയ്യാതെ കുട്ടികളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയ സംഭവത്തിൽ കുടുംബത്തിൻ്റെ താമസം ഒരു ഫ്ലാറ്റിലേക്ക് മാറ്റുന്നു. കുട്ടികളുടെ പഠനവും ആ അമ്മയ്ക്ക് ജോലിയും, ആ സ്ത്രീക്ക് ആ 6 കുട്ടികളുടെ അമ്മയ്ക്ക് ഒരു ജോലിയും നൽകാൻ നഗരസഭ തയ്യാറാകുന്നു. ഇതെന്തുകൊണ്ടാണ് ഇത്രത്തോളം ആ കുട്ടികൾ മണ്ണ് വാരി തിന്ന കണ്ണന്മാരായി മാറുന്ന ഒരവസ്ഥയിൽ വരേക്ക് എത്തിച്ചത് എന്നത് ഇവിടുത്തെ അധികാരവർഗം തന്നെ പറയേണ്ടതാണ്. പിണറായി വിജയൻ്റെ മൂക്കിന് താഴെ ഇരിക്കുന്നതാണ്, ശൈലജ ടീച്ചറിൻ്റെ മൂക്കിന് താഴെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ് കൈതമുക്ക്. സാമൂഹ്യ സുരക്ഷ എന്ന് പറഞ്ഞ് എപ്പോഴും ഘോരഘോരം പറയുന്ന KT ജലീലിൻ്റെ മൂക്കിൻ തുമ്പിൽ ഇരിക്കുന്ന ഒരു സ്ഥലമാണല്ലേ. നിങ്ങളുടെയൊക്കെ ഓഫീസിൽ നിന്ന് നിങ്ങൾ ആരെങ്കിലും അവിടുത്തെ ആശാ വർക്കർമാരെ, അവിടുത്തെ കൗൺസിലർമാരെ, അവിടുത്തെ മറ്റുള്ള സർക്കാർ സംവിധാനങ്ങളെ അറിയേണ്ടതല്ലേ ഇവരെ പറ്റി കൃത്യമായ രീതിയിൽ? കേരളം ആരോഗ്യ അല്ലെങ്കിൽ മാതൃ ശിശു മരണ നിരക്കിൽ നമ്മൾ ഏറ്റവും പിന്നിലാണ് എന്ന് തന്നെ പറഞ്ഞ് നമ്മൾ ഒന്നാമതാണെന്ന് പറയുന്ന ശൈലജ ടീച്ചറെ, ടീച്ചർ ഇപ്പോൾ യൂറോപ്പിലായിരിക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ മണ്ണ് വാരി തിന്ന് വിശപ്പടക്കിയ കുഞ്ഞുങ്ങളുടെ കഥയാണ് പുറത്തു വരുന്നത്. കൈതമുക്കിൽ പട്ടിണി സഹിക്കവയ്യാതെ അമ്മ കുഞ്ഞുങ്ങളെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറിയ സംഭവത്തിൽ അടിയന്തര നടപടി മാധ്യമങ്ങൾ അറിഞ്ഞതിന് ശേഷം ഉണ്ടായിരിക്കുന്നു. മേയർ K ശ്രീകുമാർ അദ്ദേഹം പറയുന്നതനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കും, താമസം ഏറ്റെടുക്കും, ആരോഗ്യമടക്കമുള്ള വിഷയങ്ങൾ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തും. ഈ അമ്മയെയും ഈ അച്ഛനെയും ഈ കുഞ്ഞുങ്ങളെയും അടിയന്തരമായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മാനുഷിക ധർമ്മമാണ്. തീർച്ചയായിട്ടും
ഈ ആറ് കുഞ്ഞുങ്ങൾ, 8 വർഷത്തിനിടയിൽ 6 കുഞ്ഞുങ്ങൾ എന്നാണ് അവിടുത്തെ ഒരു, ഞാൻ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഒരു പരിസരവാസി നമ്മളോട് തന്നെ പറഞ്ഞത്. 8 വർഷം വിവാഹ ശേഷം 1111 ആയി ഉള്ള 6 കുഞ്ഞുങ്ങൾ, ആ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കൃത്യമായി കണക്കാക്കേണ്ടതുണ്ട്. ആ അമ്മയുടെ ആരോഗ്യ സ്ഥിതി കൂടി നമ്മൾ കണക്കാക്കേണ്ടതുണ്ട്. അടിയന്തരമായി അവർക്ക് വേണ്ട ചികിത്സ, ഒരു ചികിത്സകൾ നടത്തേണ്ടതുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ എനിക്കറിയില്ല. എന്നാൽ പോലും പറയാം, ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒരു നിലപാടിൽ കോർപ്പറേഷൻ എത്തിയിരിക്കുന്നു എന്ന ഒരു കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, കേരളം ഒരിക്കലും നമ്പർ 1 ആകുന്നില്ല. നമ്മൾ എപ്പോഴും ഈ പാർട്ടി സഹാക്കന്മാരൊക്കെ പറയുന്നുണ്ടല്ലോ എല്ലാ കാര്യത്തിലും, UPയിൽ ഈ ഓക്സിജൻ പാർലർ പണിമുടക്കിയത് കൊണ്ട് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലത്താണ്, നമ്മുടെ തിരുവനന്തപുരത്താണ്, സംസ്ഥാന തലസ്ഥാനത്താണ് ഈ ഒരു സംവിധാനം നടക്കുന്നത്, ഈ ഒരു സംഭവം നടക്കുന്നത്. ദയവു ചെയ്ത് മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി, നിങ്ങൾ വിദേശ പര്യടനം ഒഴിവാക്കി ഇവിടെ വരണം. ഇതേപോലെയുള്ള കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ ഇനിയും തിരുവനന്തപുരത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാനായേക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.